ആയിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 12:27. അവിടുന്ന് മരിച്ചവരുടെയല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ്. ദൈവം കൂടെയുണ്ട് എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് ഈശോ ഇന്ന് നമ്മളോട് പറയുന്നു. മോനെ, മോളെ, നിൻ്റെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും ഞാൻ നിൻ്റെ കൂടെയുണ്ട്. എൻ്റെ ദൈവം എനിക്ക് ഉറപ്പ് നൽകുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു പോവുകയാണ്. ദൈവം കൂടെയുണ്ട് എന്നുള്ള വിശ്വാസം, ഈ വിശ്വാസം പോകുമ്പോഴാണ് നിരാശയിലേക്ക് പാപത്തിലേക്ക് നമ്മൾ വീണ് പോകുന്നത്. ആരുമില്ല എന്നുള്ള ചിന്തയിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്നത്, ദൈവമില്ല, ദൈവം കൂടെയില്ല എന്നുള്ള ഒരു ചിന്ത ഉള്ളപ്പോഴാണ് സ്നേഹമുള്ളവരെ ഈശോ പറയുന്നത്, മോനെ, നിൻ്റെ ജീവിതത്തിൽ ഈ ഒരു ബോധ്യം വീണ്ടെടുക്കാനായിട്ട് നിനക്ക് സാധിക്കണം. നിൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ നിൻ്റെ ഒപ്പം നിൻ്റെ ദൈവമുണ്ട്. അവിടുന്ന് മരിച്ചവരുടെ ദൈവമല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ്, ജീവിക്കുന്നവരുടെ ഒപ്പം വസിക്കുന്ന ദൈവം. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയായിട്ട് അവൻ നമ്മുടെ ഇടയിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്നത്. ഒരു കൊച്ചു കുഞ്ഞിനും സ്വീകരിക്കാവുന്ന രീതിയിൽ ഏറ്റവും ചെറുതായിട്ട് ഒരു ഗോതമ്പപ്പമായിട്ട് അവൻ മാറിയത് അവന് എന്നും എൻ്റെ കൂടെ വസിക്കാനായിട്ട്. സ്നേഹമുള്ളവരെ, ഈ ഒരു ബോധ്യം നമുക്ക് വീണ്ടെടുക്കാനായിട്ട് ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ സാധിക്കട്ടെ. ദൈവം കൂടെ ഉണ്ടെങ്കിൽ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളിൽ നിന്ന് നമുക്കൊരു സന്തോഷം കിട്ടും. ഒന്ന്, ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ നിരാശപ്പെടത്തില്ല. പലപ്പോഴും നമ്മുടെയൊക്കെ വേദനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേദന എന്ന് പറയുന്നത് ഒറ്റപ്പെടലിൻ്റെ വേദനയാണ്. വേദനകൾ ഉണ്ടാകുമ്പോഴും പ്രയാസമുണ്ടാകുമ്പോഴും കൂടെ ആരുമില്ലല്ലോ എന്നുള്ള നിരാശയാണ്. രോഗങ്ങളും സഹനങ്ങളും ഒക്കെ ഉണ്ടാകും, പക്ഷേ ഇതിനെ അതിജീവിക്കണമെങ്കിൽ കൂടെ ആരെങ്കിലും ഉണ്ട് എന്നുള്ള വിശ്വാസമുള്ളവന് ഒരിക്കലും നിരാശയുണ്ടാവത്തില്ല. പക്ഷേ പലപ്പോഴും നമ്മൾ നിരാശയിലേക്ക് വീണു പോവുകയാണ്, കാരണം കൂടെ ആരുമില്ലല്ലോ, ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ. സ്നേഹമുള്ളവരെ, ദൈവം കൂടെയുണ്ട് എന്ന് ഉറപ്പിക്കുന്നവൻ്റെ ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും ഒരു നിരാശയും കടന്നു വരത്തില്ല. വേദനകളും പ്രയാസങ്ങളും കടന്നു വരികയില്ല എന്നല്ല അച്ഛൻ പറയുന്നത്, പക്ഷേ വേദനകളിലും പ്രയാസങ്ങളിലും നിരാശപ്പെട്ടു പോകത്തില്ല, മറിച്ച് ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് പറ്റും. കാരണം എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കൈകളിൽ പിടിച്ചിട്ടുണ്ട്, എൻ്റെ തോളത്ത് കൈയിട്ടിട്ട് എൻ്റെ കൂടെ അവൻ നടക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഞാൻ നിരാശപ്പെടുന്നത്? ദൈവം എന്നെ പൊതിഞ്ഞ് സംരക്ഷിച്ചുകൊള്ളും. ഇതാണ് ഒന്നാമത്തെ വിശ്വാസം നമുക്ക് ലഭിക്കുന്നത്. രണ്ടാമതൊരു കാര്യം കൂടെ, ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. എന്താണെന്നറിയോ, പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ ദൈവത്തെ വെച്ചിരിക്കുന്നത് ദേവാലയത്തിലാണ്, അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥനാ മുറിയില്ല, അതിൻ്റെ പുറത്തേക്ക് ദൈവത്തെ കൊണ്ടുവരാനായിട്ട് എനിക്ക് പേടിയാണ്. എന്തുകൊണ്ടാണ് എനിക്ക് പേടിയെന്ന് പറയുന്നത്? കാരണം ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവന് പാപത്തിൻ്റെ വഴിയിലൂടെ നടക്കാൻ പറ്റത്തില്ല. തെറ്റുകളും കുറ്റങ്ങളുമൊക്കെ ചുറ്റുപാടും നടക്കുമ്പോൾ ഞാൻ ഒരിക്കലും അതിന് അടിമപ്പെടത്തില്ല, കാരണം എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന് വിശ്വാസമുള്ളവൻ, സ്നേഹമുള്ളവൻ. അതുകൊണ്ട് ഇന്ന് ഞാൻ എൻ്റെ ദൈവത്തെ ദേവാലയത്തിൽ ഒതുക്കുന്നത്തി, ദൈവമേ നീ ഇവിടെ ഇരുന്നാൽ മതി, എൻ്റെ കൂടെ വരണ്ട. എൻ്റെ കൂടെ വന്നാൽ എൻ്റെ സ്വഭാവത്തിലെ ചില വൈകല്യങ്ങൾ ഞാൻ മാറ്റണം, ചില ദുശീലങ്ങളുണ്ട് അത് ഞാൻ മാറ്റേണ്ടതായിട്ട് വരും. എനിക്കൊരിക്കലും പാപത്തിൻ്റെ വഴിയെ നടക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ദൈവമേ നീ വരണ്ട. സ്നേഹമുള്ളവരെ, ദൈവത്തെ കൂട്ടുപിടിച്ചേ, ദൈവം കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരുവനും ഒരിക്കലും പാപത്തിൻ്റെ വഴിയെ നടക്കാൻ പറ്റത്തില്ല. തെറ്റുകളും കുറവുകളുടെ പിന്നാലെ പോകുവാനായിട്ട് പറ്റത്തില്ല. മറ്റുള്ളവരെ വേദനിപ്പിക്കാനായിട്ട് പറ്റത്തില്ല. മറ്റുള്ളവരെ നന്മ ചെയ്തുകൊണ്ട് അവരെ സ്നേഹിക്കാനായിട്ട് പറ്റും, സ്നേഹമുള്ളവരെ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കൂടെയുള്ള ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കാം. ദൈവത്തെ ദേവാലയത്തിൽ ഒതുക്കി നിർത്താതെ, എൻ്റെ പ്രാർത്ഥനാമുറികളിൽ ഒതുക്കി നിർത്താതെ കൂടെ കൊണ്ട് നടക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. കൂടെ കൊണ്ട് നടന്നാൽ നിരാശപ്പെടാതെ പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോകും. അതേപോലെ തന്നെ സഹനങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ ദൈവത്തിൻ്റെ ചാരെ അണയുവാനായിട്ട് നമുക്ക് പറ്റും. അതേപോലെ തന്നെ പാപത്തിൽ നിന്നകന്ന് വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കും. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.